ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയാൻ എൻ്റെ നാവിൽ വാക്കുകൾ വഴിമുക്കി നൽകുകയാണ്. ഞാൻ നോക്കുമ്പോൾ കണ്ണുകളിൽ കാരുണ്യത്തിൻ്റെ കലവും വിരൽത്തുമ്പുകളിൽ സാന്ത്വനത്തിൻ്റെ സ്പർശവുമായി നടന്നു നീങ്ങിയ വളരെ വളരെ വ്യത്യസ്തനായ ഒരാളായിട്ടാണ് എൻ്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നത്. സാധാരണക്കാരൻ്റെ ഹൃദയത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് അതിനകത്ത് പ്രവേശിക്കാൻ അനായാസം കഴിഞ്ഞ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തനം കൺവെൻഷനായ യാഥാസ്ഥിതികമായ രീതികളിൽ നിന്ന് അപ്പുറത്തേക്കായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് പുതിയ മാനങ്ങൾ അദ്ദേഹമുണ്ടായി. രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ പൊതുപ്രവർത്തനമാണ്, സാമൂഹ്യ സേവനമാണ്, ജീവകാരുണ്യ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം കാലുഷ്യവും വൈരനിര്യാതന ബുദ്ധിയും ശത്രുതയും എല്ലാം മാറ്റിവെച്ച് എല്ലാവരെയും പുഞ്ചിരിയോടും കൂടി നേരിട്ടു. അദ്ദേഹം പഠിപ്പിച്ചു തന്ന ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുന്നിൽ മാർഗദീപമായി പ്രകാശഗോപുരമായി നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്കിനി മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. ആവർത്തിക്കപ്പെട്ട വാക്കുകളൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല, കാരണം പൊതുപ്രവർത്തനവും ഒരു ജനപ്രതിനിധിയുടെ പ്രവർത്തനത്തിന് പുതിയ മാർഗങ്ങൾ, മൗലികമായ പുതിയ മാർഗങ്ങൾ കണ്ടെത്തിയ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികളും കേരളത്തിലെ ജനപ്രതിനിധികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാരണം കേരളത്തിലെ ജനപ്രതിനിധികൾ കുറെ കൂടെ ജനകീയരാണ്. അങ്ങനെ ജനകീയരാകാൻ ജനപ്രതിനിധികളെ പഠിപ്പിച്ചത്, അതിന് തുടക്കമിട്ടത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും അവശേഷിക്കുന്നു. അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ സാധാരണക്കാർക്കും അത് എത്രമാത്രം പ്രയോജനം ലഭിക്കും എന്ന് കരുതി തന്നെയാണ് ഓരോന്നും ചെയ്തത്. ഇന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ KPCC പ്രസിഡന്റ് കോക്ലിയർ ഇംപ്ലാന്റ് സ്ഥാപിച്ച കാര്യമാണ്. ഞാൻ ശ്രീ അൻവർ സാദത്തും MLA കൂടി അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഹീമോഫീലിയ രോഗികൾക്ക് ആജീവനാന്തം മരുന്ന് കൊടുക്കാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിട്ടത്. ഞങ്ങളുടെ നിയമസഭയിൽ കൊണ്ടുവന്ന മരുന്നിനെ സംബന്ധിച്ച മരുന്നിന് 5000 രൂപയുടെ മരുന്ന് 50000 രൂപ മേടിക്കുന്നു. മാരകമായ രോഗങ്ങൾക്ക്, ക്രൂരമായ ചൂഷണത്തിന് രോഗികൾ വിധേയരാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാരുണ്യ ഫാർമസിക്ക് തുടക്കമിട്ടു, കാരുണ്യ സ്കോളർഷിപ്പിന് തുടക്കമിട്ടു. അപ്പോൾ എപ്പോഴും സാധാരണക്കാരൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കി, അവരയക്കുന്ന കത്തുകളിൽ നിന്ന് മനസ്സിലാക്കി, അവർ നൽകുന്ന നിവേദനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രമായ തീക്ഷ്ണമായ യത്നമായിരുന്നു ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത മുഴുവൻ കാര്യങ്ങൾ. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നമ്മളെപ്പോഴും ക്ലീശേ വന്ന വാക്കുകൾ ഉപയോഗിക്കും, ഇതൊരു വലിയ തീരാനഷ്ടമാണ്, പകരം വയ്ക്കാൻ വേറൊരാളില്ല. കേരളത്തിലെ പ്രതിപക്ഷത്തിന്, കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്കും, കേരളത്തിലെ കോൺഗ്രസിനും ഇത് ക്ലീശേ വന്ന വാക്കുകളല്ല. ആരെ കൊണ്ടാണ് നമ്മൾ പകരം വയ്ക്കും? ആർക്കാണ് ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനാകാൻ കഴിയുക? ആ ശൂന്യത എന്നും നിലനിൽക്കും. പക്ഷേ നമ്മുടെ ശക്തി, നമ്മുടെ പിൻബലം, നമ്മുടെ ആത്മവിശ്വാസം അദ്ദേഹം ഒരു പാഠപുസ്തകം പോലെ സ്വന്തം ജീവിതത്തിൽ എഴുതി വെച്ച നിരവധി കാര്യങ്ങൾ, അത് യാഥാർത്ഥ്യമാക്കുക, ആ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം എന്ന് വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ സ്നേഹിച്ചു. ഞാൻ പറയുന്നു, ജനങ്ങൾ 100 രൂപയായി അദ്ദേഹത്തിന് ആ സ്നേഹം തിരിച്ചു നൽകി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യുന്നു.